ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡിസംബർ 3-ാം തീയതി പരിശുദ്ധ അമ്മയോടൊത്ത് അമ്മയുടെ അമൂലോത്ഭവ തിരുനാളിനും ഉണ്ണീശോയുടെ ജന്മതിരുനാളിനുമായി നാം ഒരുങ്ങുമ്പോൾ, ഇന്നേ ദിവസം പരിശുദ്ധ അമ്മ ഏറ്റവും അധികം സ്നേഹിച്ചുവെന്ന് സ്വയം അവകാശപ്പെടുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവളാണ് അമ്മയെന്ന് തന്റെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങളിലൂടെ ലോകത്തെ വെളിപ്പെടുത്തി കാണിച്ച ഒരു വലിയ സന്യാസിനിയായ വിശുദ്ധയാണ് വിശുദ്ധ കാതറിൻ ലബോറെ എന്ന് പറയുന്ന സന്യാസിനി. 1806 ജനിച്ച് 1876 മരണമടഞ്ഞ ഫ്രാൻസിലെ ഒരു സന്യാസിനിയായ വിശുദ്ധ കാതറിൻ ലബോറയെ കുറിച്ച് പറയുമ്പോൾ, അവളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടത് ലോകത്തിന്റെ മുൻപിൽ ഇന്നും മിറാക്കുലസ് മെഡലായ അത്ഭുത കാശുരൂപത്തിലൂടെ എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റുകയാണ്. 11 മക്കളിൽ 9-ാമത്തെ മകളാണ് തന്റെ കുടുംബത്തിൽ വിശുദ്ധ കാതറിൻ ലബോറ. അവളുടെ 10-ാമത്തെ വയസ്സിൽ സ്വന്തം അമ്മ നഷ്ടപ്പെട്ടപ്പോൾ ആ കൊച്ചു പെൺകുട്ടി പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇനി നീയാണ് എന്റെ അമ്മ. നമ്മൾ ഓരോ പരിശുദ്ധ അമ്മയുടെയും ദർശനങ്ങൾ കിട്ടിയ വ്യക്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ അമ്മയുടെ ഇടപെടലുകൾ നടക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. കാരണം അത് സ്വർഗം നമുക്ക് കനിഞ്ഞു നൽകിയ അവകാശമാണ്, റൈറ്റാണ്. കുരിശിൽ വെച്ച് വിശുദ്ധ യോഹന്നാനോട് ഈശോ പറഞ്ഞു, ഇതാ നിന്റെ അമ്മയെന്ന്. ഈശോ തന്ന അമ്മയെ ആരൊക്കെ തന്റെ ജീവിതത്തിൽ അമ്മയായി സ്വീകരിക്കുന്നോ, ആ അമ്മ അവരുടെ ജീവിതത്തെ മുഴുവനായി ഏറ്റെടുക്കുകയും അവരുടെ ജീവിതത്തിൽ അമ്മ ഇടപെടുകയും ചെയ്തിരിക്കും. അത് സത്യമാണ്, അത് അനുഭവ സാക്ഷ്യമാണ്, യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ 10-ാമത്തെ വയസ്സിൽ സ്വന്തം അമ്മ നഷ്ടപ്പെട്ട ഈ കൊച്ചു പെൺകുട്ടി പരിശുദ്ധ അമ്മയെ തന്റെ അമ്മയായി സ്വീകരിച്ചു എന്നത് മാത്രമല്ല, അമ്മയോട് പറഞ്ഞു, ഇന്ന് മുതൽ എനിക്ക് അമ്മയാണ് എന്റെ സ്വന്തം അമ്മ. അവൾ കുറേ സമയം പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ചെലവഴിക്കും. അങ്ങനെ ഇരിക്കെ അവളുടെ മൂത്ത സഹോദരി ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് അറിയപ്പെടുന്ന ഒരു കോൺഗ്രിഗേഷനിൽ, പാരീസിലുള്ള കോൺഗ്രിഗേഷനിൽ വിശുദ്ധ വിൻസെന്റ് ഡി പോള് സ്ഥാപിതമായ ഈ സന്യാസിനി സമൂഹത്തിൽ അംഗമായി ചേരുകയാണ്. അപ്പോൾ അപ്പന്റെ കൂടെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും ജോലി സ്ഥലങ്ങളിലും പക്ഷിമൃഗാദികളെ നോക്കാനും എല്ലാം ഈ കാതറിൻ ഏറെ ഉത്സാഹവതിയായിരുന്നു. എന്നാൽ തിരക്കേറിയ തന്റെ ജീവിതത്തിനിടയിൽ അല്പസമയം പ്രാർത്ഥിക്കാനായി ദേവാലയത്തിൽ ഇരിക്കുക എന്നത് ഈ കാതറിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. പ്രിയപ്പെട്ടവരെ, തിരക്കുകൾ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് തടസ്സമാകരുത്. ജീവിതത്തിൽ എത്രയേറെ തിരക്കുകൾ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കാനായി അല്പസമയം മാറ്റിവെക്കാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിനക്ക് സാധിച്ചില്ലെങ്കിൽ, ഈ ലോകത്തിൽ ദൈവത്തോടുള്ള ആനന്ദത്തിന് നിനക്ക് അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നില്ലെങ്കിൽ, സ്വർഗരാജ്യത്തിലെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കാതെ വരും. ഈ കാതറിൻ ദേവാലയത്തിൽ പോയിരിക്കുമ്പോഴും പരിശുദ്ധ അമ്മയോട് അവൾ പ്രാർത്ഥിച്ചിരുന്നു. അമ്മ അവളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവളാണെങ്കിലും, അറിയില്ലാത്തവളാണെങ്കിലും, അവളെ സഹായിക്കാൻ അമ്മ എടുത്തു വരും. അവരുടെ ജോലി വേലകളിൽ അവളെ സഹായിക്കാൻ പരിശുദ്ധ അമ്മ അടുത്തു വരും. ഇനി ഈ കാതറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചതും, പ്രാർത്ഥന, ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന എപ്പോഴും അമ്മ കേൾക്കുമെന്നും, അമ്മയോടൊരു ആത്മീയ ബന്ധം, ഒരു വ്യക്തി ബന്ധം സ്ഥാപിക്കുമ്പോ അമ്മ അത് കേൾക്കുമെന്നുമുള്ളത് ഈ ഗോത്ര ചരിത്ര ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. അവളുടെ ജീവിതത്തെ അവൾ എപ്പോഴും രഹസ്യമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു. അമ്മേ, എനിക്ക് എന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അമ്മയെ ഒന്ന് കാണണം. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവൾ ഈ അമ്മയോട് പറയും, ഭാവനയിലോ അടുത്തു നിൽക്കുന്ന ഒരു തോന്നലോ അല്ല എനിക്ക് വേണ്ടത്, മറിച്ച് എന്റെ ഈ കണ്ണുകൾ കൊണ്ട് എനിക്ക് എന്റെ സ്വർഗത്തിലെ അമ്മയെ ഒന്ന് കാണണം. അങ്ങനെ 22-ാമത്തെ വയസ്സിൽ
പിതാവിന്റെയോട് ഒരുപാട് ചോദിച്ച് ചോദിച്ച് അനുവാദം മേടിച്ച് ചേച്ചിയായിരിക്കുന്ന അതേ സന്യാസിനി സമൂഹത്തിൽ അവൾ അംഗമായി ചേർന്ന് ഒരു സമർപ്പിതയായി മാറുകയാണ്. സാധാരണ ഒരു സന്യാസിനിയായി സമൂഹത്തിന്റെ നിയമങ്ങളും ചിട്ടവട്ടങ്ങളും പ്രാർത്ഥനകളുമൊക്കെ അനുഭവിച്ചും തുടർന്നുമൊക്കെ സന്യാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും എന്നുമുള്ള അവളുടെ ഹൃദയത്തിന്റെ പ്രാർത്ഥന അമ്മയെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കണമെന്നുള്ളത് ഒരിക്കലും അവൾ മുടക്കിയിരുന്നില്ല. ഈ കാതൽ ലബോറയ്ക്ക് പ്രധാനമായും പരിശുദ്ധ അമ്മയുടെ മൂന്ന് ദർശനങ്ങളാണ് കിട്ടിയത്. 1830 ജൂലൈ മാസത്തിലും 1830 നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലുമായിട്ടാണ് ഈ കാതറിന് പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങൾ ഉണ്ടാവുക. അതിൽ വിശുദ്ധ കാതറിന് കിട്ടിയ രണ്ടാമത്തെ ദർശനം നവംബർ മാസം 27-ാം തീയതി കിട്ടിയ ദർശനമാണ് ഇന്ന് കത്തോലിക്ക സഭയിൽ കൂടുതലായി അറിയപ്പെടുന്നതും പരക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതും. അങ്ങനെ പരിശുദ്ധ അമ്മയെ കാണണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ സന്യാസിനിയായ കാതറിൻ തന്റെ 24-ാമത്തെ വയസ്സിൽ ഒരു രാത്രി പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കിടക്കുന്ന അവളുടെ അടുക്കലേക്ക് ഏകദേശം ഒരു 7 വയസ്സോളം പ്രായമുള്ള ഒരു കൊച്ചു മാലാഹ ഒരാൺകുട്ടി വന്ന് തട്ടി ഉണർത്തുകയാണ്. കാതറിൻ നീ എഴുന്നേൽക്കുക, കാതറിൻ നീ എഴുന്നേൽക്കുക, പരിശുദ്ധ അമ്മ നിന്നെ കാത്തിരിക്കുന്നു, പള്ളിയിലേക്ക് പോവുക. ആദ്യം തോന്നി അതൊരു ചുമ്മാ തോന്നലാവാം എന്ന് വിചാരിച്ച് അവൾ വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കവേ ഈ കൊച്ചു ആൺകുട്ടി വീണ്ടും അവളെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക, അമ്മ നിന്നെ കാത്തിരിക്കുന്നു, പള്ളിയിലേക്ക് പോവുക. അവൾ തന്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് റെഡിയായി പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങി നിൽക്കുമ്പോൾ പള്ളിയിലേക്കുള്ള ഇടവഴിയിൽ കുറ്റാക്കൂരിട്ടിൽ അവൾക്ക് ഇരുട്ട് കാണാൻ പറ്റിയില്ല. മറിച്ച് തന്റെ മുമ്പിൽ നടക്കുന്ന മാലാഖിയുടെ ശരീരത്തിൽ നിന്ന് പ്രകാശ രശ്മികൾ അവിടെ മുഴുവൻ ചെതറി വീണതുകൊണ്ട് പ്രകാശത്തിലാണ് അവൾ ദേവാലയത്തിലേക്ക് ചെല്ലുക. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവൾ കാണുന്ന കാഴ്ച ഇപ്രകാരമാണ്. ഈസ്റ്ററിനും ക്രിസ്മസിനുമൊക്കെ ദേവാലയം എങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു അതുപോലെ ദേവാലയം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. നിറയെ വിളക്കുകളും തോരണങ്ങളും ഒക്കെ ചാർത്തിയിരിക്കുന്ന അതിമനോഹരമായ ഒരു ദേവാലയം. ഈ ദേവാലയത്തിൽ അവൾ പരിശുദ്ധ അമ്മയെ കാണുന്നില്ല. അവൾ നോക്കിയിട്ട് പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റുന്നില്ല. വലിയ പ്രകാശത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും അവളുടെ കുഞ്ഞു കണ്ണുകൾ പരിശുദ്ധ അമ്മയെ തിരയുകയാണ്. പെട്ടെന്ന് മാലാഖ ഓടി അവളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ മുന്നോട്ട് കയറി ചെന്ന് തിരുവർത്താരുടെ അടുത്തുള്ള സ്റ്റെപ്പിൽ പോയി നിൽക്കുക എന്ന്. തിരുവർത്താരുടെ അടുത്തുള്ള സ്റ്റെപ്പിലേക്ക് അവൾ എത്തി നിൽക്കുമ്പോൾ അവൾ കാണുകയാണ് തൂവെള്ള വസ്ത്രം ധരിച്ച അതിസുന്ദരിയായ പരിശുദ്ധ അമ്മ കടന്നു വന്നിട്ട് ദേവാലയത്തിന്റെ വലതുവശത്ത് ധ്യാനിപ്പിക്കാനും കുർബാന അർപ്പിക്കാനും ഒക്കെ വരുന്ന അച്ഛന്മാരിരിക്കുന്ന ഒരു കസേര ഇട്ടിട്ടുണ്ട്. ആ കസേരയിൽ കയറിയിരിക്കുന്ന പരിശുദ്ധ അമ്മയെ അവൾ തന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു. അവൾ അടുക്കേക്ക് ഓടിച്ചെന്നു, മുട്ടുകുത്തി അമ്മയുടെ മുട്ടിലേക്ക് തന്റെ കൈകൾ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് തല ഉയർത്തി പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. അമ്മയുടെ പരിപൂർണമായ സൗന്ദര്യത്തിൽ അവൾ ധ്യാന നിമഗ്നയാകുമ്പോൾ അമ്മ അവളോട് സംസാരിക്കാൻ തുടങ്ങി. കാതറിനോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സ്വർഗത്തിന് ഒത്തിരി കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്. എന്റെ മകന് വേണ്ടി നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അവൾ പരിശുദ്ധ അമ്മയ്ക്ക് വാക്കുകൊടുത്തു, എല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന്. അപ്പോൾ അമ്മ കൂട്ടിച്ചേർത്തു, ഒരുപാട് സഹനങ്ങൾ നീ അഭിമുഖീകരിക്കേണ്ടി വരും. ആ ദർശനത്തിൽ പരിശുദ്ധയമ്മ അവളുടെ സന്യാസിനി സമൂഹത്തെ കുറിച്ചും അധികാരികളോട് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചും വരുത്തേണ്ട ചില മാറ്റങ്ങളെ കുറിച്ചും ഒപ്പം വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ വലിയ മധ്യസ്ഥം ആ സന്യാസമൂഹത്തിനുണ്ട് എന്നും അമ്മ അവളെ അറിയിക്കുകയുണ്ടായി.
മൂന്നാമതായി അവളോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, വരും നാളുകളിൽ വളരെയധികം കഷ്ടതകളും ദുരിതങ്ങളും നേരിടാൻ പോവുകയാണെന്നും എന്നാൽ ഈ അൾത്താരുടെ ചുവട്ടിൽ വന്ന് നീ വിശ്വാസത്തോടും തീഷ്ണതയോടും കൂടി നിന്റെ സഹന വേളകളിൽ ഏതാവശ്യം പറഞ്ഞു പ്രാർത്ഥിച്ചാലും തീർച്ചയായും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാൻ സാധിച്ചു തരുമെന്ന് ഒരു വാഗ്ദാനമാണ് ആദ്യത്തെ ദർശനത്തിൽ പരിശുദ്ധയമ്മ വിശുദ്ധ കാതറിൻ ലബോറിന് കൊടുക്കുക. അമ്മയിൽ മതിമറന്നിരുന്ന കാതറിന്റെ തോളിൽ കൊച്ചു ആൺകുട്ടി തട്ടിയിട്ട് പറഞ്ഞു, അമ്മ പോയിക്കഴിഞ്ഞു, നീ എഴുന്നേറ്റ് നിന്റെ മുറിയിലേക്ക് പോവുക. മുറിയിൽ ചെന്ന് പരിശുദ്ധിയമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാനാവാതെ പ്രാർത്ഥനയിൽ ഉറക്കമില്ലാതെ കാതറിൻ കഴിഞ്ഞുകൂടിയ ഒരു രാത്രിയായിരുന്നു അന്ന്. പിന്നീടങ്ങോട്ട് സ്വർഗം തന്നെ ഏൽപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നവളായി മാറി വിശുദ്ധ കാതറിൻ. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ ഒരു കൊച്ചു ചിന്ത, ഒരു കൊച്ചാഗ്രഹം, അത് അമ്മയുടെ ദൃപ്പാദങ്ങളെ കൊണ്ടുപോയി വെച്ചാൽ അത് അമ്മ കേൾക്കാതിരിക്കില്ല. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങയോട് പ്രാർത്ഥിച്ചിട്ടുള്ളവരെല്ലാരും ഉപേക്ഷിക്കപ്പെട്ടതായി ഇന്ന് വരെ കേട്ടിട്ടില്ല. എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയിൽ വിശുദ്ധ ബെർണാഡ് എഴുതി ചേർത്തിരിക്കുന്ന പ്രാർത്ഥനകളാണിതൊക്കെ. അങ്ങനെയെങ്കിൽ ചരിത്രമിതാ നമ്മെ പഠിപ്പിക്കുകയാണ്, നമുക്ക് മുമ്പേയുള്ള വലിയ വിശുദ്ധ ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അമ്മയുടെ തിരുക്കരങ്ങളിൽ വെക്കുന്ന ഒരു കാര്യങ്ങളും പ്രഥാവിലാവില്ല, നഷ്ടമാവില്ല എന്ന്. ഇനി അതിനുശേഷം അവൾക്ക് പരിശുദ്ധയുടെ ദർശനം കിട്ടുക നവംബർ മാസം 27-ാം തീയതിയാണ്. നവംബർ മാസം 27-ാം തീയതി പരിശുദ്ധയമ്മ അവളെ കാണാൻ വരുന്നത് വലിയ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ടാണ്. ആ ദൗത്യത്തിൽ നാം ഇന്ന് കാണുന്ന അത്ഭുത കാശ് രൂപത്തിൽ മിറാക്കുലസ് മെഡലിൽ കാണിച്ചിരിക്കുന്ന അമ്മയുടെ അതേ രൂപത്തിലാണ് പരിശുദ്ധയമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെടുക. വലിയ ഒരു ഭൂഗോളം, പകുതി മാത്രം കാണപ്പെടുന്ന ഭൂഗോളത്തിൽ ചവിട്ടി നിൽക്കുന്ന പരിശുദ്ധയമ്മ അമ്മയുടെ കാൽപാദത്തിൽ സർപ്പത്തെ ചവിട്ടി മെതിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അമ്മയുടെ രണ്ട് കൈകളും തുറന്നു പിടിച്ചിരിക്കുന്നു. ഒരു കൈയിൽ ലോകത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കുഞ്ഞു ഗ്ലോബ്, കൈകൾ നിറയെ മോതിരങ്ങൾ, അതിൽ നിന്ന് പ്രകാശവും കൃപയും ലോകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്ന അമ്മ സ്വർഗത്തിലേക്ക് നോക്കി ലോകത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. തലമുടി കാറ്റത്തിങ്ങനെ പാറി പറക്കുന്നതായി, തലയിൽ വെയിലിട്ടിരിക്കുന്നതായി ഒക്കെ നമുക്ക് പരിശുദ്ധ അമ്മയെ ആ അത്ഭുത കാശ് രൂപത്തിൽ കാണുവാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾ ഈ ദർശനം കണ്ടിട്ട്, ഈ ദർശനം പയ്യെ പുറകോട്ട് തിരിയുമ്പോൾ ഈ അത്ഭുത കാശ്യരൂപം നമ്മൾ കാണുകയാണെങ്കിൽ അതിന്റെ പുറകിൽ ഇങ്ങനെ എം എന്ന ഇംഗ്ലീഷ് ലെറ്റർ, മേരി, മദർ മേരി എന്ന ലെറ്റർ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന്റെ മുകളിൽ ഒരു കുരിശ്, പിന്നെ അതിന്റെ അടുത്ത് രണ്ട് ഹൃദയങ്ങൾ. ഒരു ഹൃദയത്തിൽ മുൾമുടി ചുറ്റിയിരിക്കുന്നു, മറ്റേ ഹൃദയത്തിൽ വാൾ കടത്തിയിരിക്കുന്നു. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ഹൃദയത്തെ കൂടി ആ മെഡലിൽ കാണിച്ചിരിക്കുന്നത്. ആ രൂപങ്ങൾ അങ്ങനെയാണ് കണ്ടത്. എന്നിട്ട് ആ രൂപങ്ങളോട് സംസാരിച്ചു. എന്നിട്ടും ഈ മെഡലിന് ചുറ്റും 12 നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പരിശുദ്ധ അമ്മ പറയുകയാണ്, അവളോട് ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, ഈ മെഡല് നീ ഉണ്ടാക്കണം, ഈ മെഡല് നീ ഉണ്ടാക്കി വിതരണം ചെയ്യണം. ഇത് ധരിക്കുന്നവർക്കെല്ലാം വലിയ അത്ഭുതങ്ങള്, മാനസാന്തരങ്ങള്, രോഗശാന്തികളെല്ലാം ലഭിക്കുമെന്ന് അവൾക്ക് അമ്മ വാക്കുകൊടുത്തു. അങ്ങനെ തന്റെ സ്പിരിച്വൽ ഫാദറിനോട് അവൾ പങ്കുവെച്ചു. അദ്ദേഹം ബിഷപ്പുമായി, പരിസല ബിഷപ്പുമായി സംസാരിച്ച് ഈ മെഡല് ഉണ്ടാക്കാനും, അങ്ങനെ ആദ്യമായി 1500 മെഡലുകൾ ഉണ്ടാക്കി. അത് ആരൊക്കെ ധരിച്ചെന്ന് ഒന്നും അറിയില്ല. പിന്നെ ഡിമാൻഡ് കൂടി, അനേകര് ധരിക്കുകയും അത്ഭുതങ്ങളിലൂടെ പലവിധത്തിലുള്ള തീസിസുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തവര്, PhD കിട്ടാത്തവര്, അങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ ഈ മെഡല് ധരിക്കുന്നതോറും നടക്കുകയാണ്. മാനസാന്തരങ്ങൾ, വലിയ ജഡിത ഭാവത്തിലായിരിക്കുന്നത് മാനസാന്തരപ്പെടുന്നു, ഒന്നും ചെയ്യുന്നില്ല. അവർക്കറിയില്ല മെഡല് ധരിക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അത്രമാത്രം വലിയ അനുഗ്രഹങ്ങളാണ് ഈ അത്ഭുത കാശ് രൂപത്തിലൂടെ
ലോകത്തിന് പരിശുദ്ധ അമ്മ സമ്മാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇനി ആ കാശ് രൂപ രൂപം കാണുമ്പോൾ പ്രധാനമായി നിങ്ങളോട് പറയാനുള്ള കാരണം, ആ രൂപം അമ്മയിൽ അവൾ കണ്ട നവംബർ 27 കണ്ട ദർശനത്തിൽ ആ രൂപത്തിന് ചുറ്റുമായി ഉത്ഭവ പാപമില്ലാതെ ജനിച്ച പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഇങ്ങനെ എഴുതി കാണിച്ചിരുന്നെന്നും അത് ദൈവജനം പ്രാർത്ഥിക്കണമെന്നും അമ്മ കാതറിനോട് ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അമ്മലോത്ഭവ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇന്നേ ദിവസം എന്നെ ശ്രവിക്കാൻ നിങ്ങളോട് ഈ സുഹൃത ജപം കൂടി ഞാൻ പറയുകയാണ്. ഉത്ഭവ പാപമില്ലാതെ ജനിച്ച പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കും ഈ അത്ഭുത കാശുരൂപം ധരിച്ചു തുടങ്ങാം. അമ്മയുടെ വലിയ മധ്യസ്ഥം നമുക്കും ഉണ്ടാവട്ടെ. അമ്മയ്ക്ക് നമ്മെ കൈയാളിക്കാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വന്യമല്ല വാവായ യേശുനാഥാ.
പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താം. അവനെ നമുക്കൊന്ന് ഉറ്റുനോക്കാം. സംഖ്യയുടെ പുസ്തകം 20:6 ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ മോശയും അഹരോനും സമൂഹത്തിൽ നിന്ന് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ചെന്ന് സാഷ്ടാംഗം വീണു. കർത്താവിന്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ദൈവ മഹത്വം എന്റെ കൂടെ ഇറങ്ങി വരണം. എന്റെ കുടുംബത്തിലേക്ക് ദൈവ ശക്തി വ്യാപരിക്കണം. കണ്ണു തുറന്ന് ഈശോയെ ഉറ്റുനോക്കട്ടെ. ഒരു വലിയ സ്നേഹത്തോടെ അവന്റെ സന്നിധിയിൽ നിൽക്കട്ടെ എല്ലാ മക്കളും. ഈശോയെ, ഇതാ ഞാൻ ഇവിടെയുണ്ട് എന്ന് ഈശോയോട് പറ. ഈശോയെ, ഞാൻ അങ്ങയുടേതാണെന്ന് എല്ലാ മക്കളും പറയട്ടെ. ഈശോയെ, ഞാൻ അങ്ങയുടേതാ. ഈശോയെ, എൻ്റെ കുടുംബം അങ്ങയുടേതാ. ഈശോയെ, എൻ്റെ മക്കൾ അങ്ങയുടേതാ. ഈശോയെ, എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങയുടേതാ. ഞാൻ മുഴുവനും അങ്ങയുടേതാ. നിന്നെ നിന്റെ കുടുംബത്തെ എല്ലാം ഈശോയ്ക്കൊന്ന് കൊടുക്കും മക്കളെ. ഈശോയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇരു കരങ്ങളും അവന്റെ പക്കലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ നിന്റെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ വിളിച്ച് വിളിച്ച് സ്തുതിക്കട്ടെ എല്ലാ മക്കളും. വലിയ സ്നേഹത്തോടെ സ്തുതിക്കട്ടെ. ഈശോയെ, യേശുവേ, 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 ഈശോയെ, 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 യേശുവേ, യേശുവേ, യേശുവേ. വലിയ സ്നേഹത്തോടെ സ്തുതിക്കട്ടെ. കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരട്ടെ. മക്കളുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരട്ടെ. കുടുംബങ്ങളിലേക്ക് ഈശോ നിറമായി വരട്ടെ. അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈശോ, ഞാൻ അവരുടെ ഇടയിലൂടെ സഞ്ചരിക്കുമെന്ന് ഈശോ പറഞ്ഞു. ഈശോ നിന്റെ കുടുംബത്തിലേക്ക് വരട്ടെ, നിന്റെ ജീവിതത്തിലേക്ക് വരട്ടെ. വരേണമേ രക്ഷക, വരേണമേ പാലക, വിമോചക, സ്നേഹമാ വരേണമേ യേശുവേ. മനുഷ്യപുത്ര, എഴുന്നേൽക്കുക എന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ച് നിർത്തി. 2:1
പ്രിയപ്പെട്ട മക്കളെ, എല്ലാ മക്കളും കണ്ണുകളടച്ച് കരങ്ങൾ നിന്ന് നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. ഈശോയുടെ സന്നിധിയിൽ വലിയ സ്നേഹത്തോടെ നിൽക്കുകയാ. യോഹന്നാന്റെ സുവിശേഷം 8:9 വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം അവശേഷിച്ചുവെന്ന്. ഈശോ അവളുടെ അടുക്കലേക്ക് വന്നു, അവളെ നോക്കി അവളോട് സംസാരിച്ചുവെന്ന് വചനം നാം വായിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഇതാ നിന്റെ അടുക്കൽ വന്ന് നിൽക്കുകയാ. നീ നിന്റെ ഈശോയും മാത്രമുള്ള സമയമാണ്. അവനെ ഒന്ന് കൈ നീട്ടി തൊടുവാൻ, അവന്റെ കാൽപാദത്തിൽ നിന്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുവാൻ, ഈശോ കടന്നു വരേണ്ട നിന്റെ ജീവിതത്തെ അവന് വേണ്ടി ചേർത്ത് വെക്കുവാൻ ഈശോ നിന്നെ വിളിക്കുന്ന സമയം. മറ്റെല്ലാം മറക്കാം ഈശോയുടെ സന്നിധിയിൽ. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈശോയോടൊന്ന് പറ നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ ഒന്ന് സ്നേഹിക്കുക, നിന്റെ പൂർണ്ണ മനസ്സോടെ ഈശോയെ ഒന്ന് സ്നേഹിക്കുക, നിന്റെ സർവശക്തിയോടെ ഈശോയെ നിന്നെ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് ഈശോയോട് പറ മക്കളെ. ഈശോയുടെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്ന അത്ഭുത മണിക്കൂറ. ഈശോ നിന്റെ അടുക്കലേക്ക് ചേർന്ന് നിൽക്കുന്ന സമയമാണിത്. നിന്റെ കുടുംബത്തിന്റെ വിടവുകളിലേക്ക് ഈശോ വരും, കുറവുകളിലേക്ക് ഈശോ വരും. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈശോയെ സ്നേഹത്തോടെ വിളിക്കണം മക്കളെ. ചങ്കു തുറന്ന് ഈശോയെ കാണിക്കാം. എന്റെ മുഴുവൻ സ്നേഹവും നിനക്ക് തരുവ ഈശോയെ, എന്റെ മുഴുവൻ സ്നേഹവും നിനക്ക് തരുന്നു ഈശോയെ, എനിക്കുള്ളതൊക്കെ നിനക്ക് തരുന്നു ഈശോയെ, എന്നെ ഒന്ന് അനുഗ്രഹിക്കും ഈശോയെ, എന്നെ ഒന്ന് തൊടു ഈശോയെ, എന്റെ അടുത്തോട് വന്ന് നിൽക്കും ഈശോയെ, നിന്റെ ശരീരത്തിലേക്ക് ഈശോയുടെ വലിയ സാന്നിധ്യം വരട്ടെ, നിന്റെ മനസ്സിലേക്ക് ഈശോയുടെ സാന്നിധ്യം വരട്ടെ, ഈശോയുടെ പുതിയ പെടുന്ന സ്നേഹം നിനക്ക് സ്വന്തമാക്കാൻ പറ്റട്ടെ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ സ്നേഹിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്ന സമയമായത്, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സമയം, നിന്റെ ജീവിതത്തെയോട് ഈശോ ചേർന്ന് നിൽക്കുന്ന സമയം. എന്റെ ഈശോയെ എന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അവനെ കാണണം നിനക്ക്, അവനെ ഒന്ന് കേൾക്കണം നിനക്ക്, ഇന്ന് വരെ കിട്ടാത്ത ഒരു അനുഭവം നിനക്ക് വേണം, നിന്റെ ഹൃദയം തുറക്കുന്ന ഒരു അനുഭവം, നിന്റെ ഹൃദയം ചൊലിക്കുന്ന ഒരു അനുഭവം, ഈശോ കൂടെ നടന്നപ്പോൾ എമ്മാവൂസിലെ ശിഷ്യർക്ക് കിട്ടിയ അനുഭവം. ഈശോയെ എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കും മക്കളെ. മത്തായിയുടെ സുവിശേഷം 25:9 വചനം നാം ഇങ്ങനെ വായിക്കുന്നു, വിവേകമതികൾ അവരോട് പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരൻ്റെ അടുക്കൽ പോയി വാങ്ങുവിൻ. എണ്ണ തികയാതെ വന്നപ്പോൾ കൂടെയുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ കൊടുത്ത മറുപടിയാണ്, നിങ്ങൾ പോയി വിൽപ്പനക്കാരൻ്റെ അടുക്കൽ നിന്ന് വാങ്ങുവിനെന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ,
എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാനായി എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് നിറവുകളായി വരുവാൻ ഇവിടെ ഒരു വിൽപ്പനക്കാരൻ ഇരിപ്പുണ്ട്. നിനക്ക് എവിടെയൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം തരുവാൻ ഇതാ വിൽപ്പനക്കാരൻ ഇവിടെ ഇരിക്കുകയാ. രോഗസൗഖ്യമായി, സ്നേഹമായി, ശക്തിയായി, സമൃദ്ധിയായി, ശാന്തിയായി വരും. കടബാധ്യതകൾ മാറ്റിത്തരുന്നവനായി വരും. നിന്റെ കുടുംബത്തിന് ഐശ്വര്യമായി വരും. ഈ വിൽപ്പനക്കാരന്റെ അടുക്കളേക്ക് ചേർന്ന് നിൽക്കും മക്കളെ. വിൽപ്പനക്കാരനോട് നീ ചോദിക്കണം, എന്റെ വിൽപ്പനക്കാരൻ നിനക്ക് തരും. ചോദിച്ചു മേടിക്കുക. ആവശ്യങ്ങളിലേക്ക് ഈശ വരണം. തടസ്സങ്ങളിലേക്ക് ഈശ കടന്നു വരണം. തുറക്കാത്ത വാതിലുകളെ തുറക്കുന്ന താക്കോൽ ഇവന്റെ കയ്യിലുണ്ട് മക്കളെ. തുറക്കാത്ത വഴികളെ ഈശ തുറക്കും നിനക്ക് വേണ്ടി. നിന്റെ കുടുംബത്തിന്റെ തകർച്ചകളിലേക്ക് ഈശ വരും. മക്കളുടെ വേദനകളിലേക്ക് ഈശ വരും. അവൻ ജീവിക്കുന്നവനാ മക്കളെ, അവൻ ജീവിക്കുന്നവനാ. അവന്റെ സാന്നിധ്യം നിന്നെ പൊതിയുന്ന സമയമായത് അവനോട് ചേർന്ന് നിൽക്കോ. ഈശോയോട് ചേർന്ന് നിൽക്കും മക്കളെ. കരങ്ങൾ നീട്ടി തന്നെ പിടിക്കണ്ടേ. ഇരു കരങ്ങളും ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിക്കുക. നിന്റെ നിസ്സാരത, നിന്റെ ശൂന്യതയൊക്കെ ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയെ, എന്നെ നീ കാണുന്നില്ലേ എന്ന് ഈശോയോട് ചോദിക്കുക. ഈശോയെ, എന്നെ നീ കാണുന്നില്ലേ, എന്റെ കുടുംബത്തെ നീ കാണുന്നില്ലേ ഈശോയെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈശോയോട് ചോദിക്കും മക്കളെ. ഈശോയോട് പറ, ഈശോയെ എൻ്റെ കുടുംബത്തിൽ ഒത്തിരി കുറവുകളുണ്ട് ഈശോയെ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ കുറവുകളുണ്ട് ഈശോയെ, നീ ഒന്ന് വന്നാൽ എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 23 വചനത്തിൽ ഈശോ ഇട്ട ഒരു അങ്കിയെ കുറിച്ച് വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ അങ്കി മുകൾ മുതൽ താഴെ വരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. അതിൽ തുന്നലില്ലായിരുന്നുവെന്ന് വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുന്നലില്ലാത്ത ഒരു അങ്കി ഈശോയ്ക്കുണ്ടായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിൽ എവിടെയൊക്കെ തുന്നലുണ്ടോ, എവിടെയൊക്കെ കുറവുണ്ടോ, അവിടേക്ക് ഈശോ തന്റെ അങ്കി പതിപ്പിക്കാൻ പോവുകയാ. നിന്റെ കീറലുകളും നിന്റെ സങ്കടങ്ങളും വേദനകളും ഈശോ ഇപ്പോൾ തന്റെ അങ്കി കൊണ്ട് പൊതിയും. ഈശോയെ ചേർത്ത് പിടിക്കും. എന്റെ ഈശോയെ, നീ എന്നെ ഒന്ന് പൊതി ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് പൊതിയ. മുറിവേറ്റ മനസ്സുകൾക്ക് ഈശോ ആശ്വാസം പകരുന്നു. രോഗക്കിടക്കിയിലായിരിക്കുന്ന മക്കളെ ഈശോ തൊടുന്നു. നിന്റെ കുറവുകളിൽ ഈശോ കടന്നു വരികയാ മക്കളെ. നിന്റെ ജീവിതത്തിലേക്ക് ഈശോ വരികയാ. ആത്മഹത്യ പോലും ചിന്തിച്ചിരിക്കുന്ന മക്കളിലേക്ക് സാന്ത്വനമായി ഈശോ വരുന്നു. ഈശോയുടെ അങ്കയുടെ പൂർണ്ണത നമുക്ക് വേണം. നമുക്കെല്ലാം ഈശോയുടെ അങ്കയുടെ പൂർണ്ണത വേണം. ഇരു കരങ്ങൾ നീട്ടിപ്പിടിച്ച് സ്തുതിക്കട്ടെ. വലിയ സ്നേഹത്തോടെ സ്തുതിക്കട്ടെ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. Yeah.
മരിച്ച് ക്രൂശിതനായ ഈശോയുടെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. ഈശോയെ നിനക്ക് മതിയായിട്ടില്ല, നിനക്ക് ഈശോയെ വേണം. ഈശോ എനിക്ക് നിന്നെ മതിയായിട്ടില്ല ഈശോയോട് പറമക്കളെ, ഈശോ നമുക്ക് മുഴുവനായി വേണം. ഈശോയുടെ സന്നിധിയിൽ കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് മക്കളെല്ലാം നിൽക്കട്ടെ. ക്രൂശിതനായ ഈശോയെ നമുക്കൊന്ന് നോക്കാം. നമ്മളെ സ്നേഹിക്കുന്ന ഒരീശോ, രോഗസൗഖ്യത്തിൻ്റെ വലിയ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആരൊക്കെ രോഗികളുണ്ടോ അവരെല്ലാം ഈ മണിക്കൂറിൽ വലിയ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. മുൾമുടി അണിഞ്ഞിരിക്കുന്ന ഈശോ നീ ഒന്ന് നോക്കിക്കേ. അവൻ്റെ തിരുനെറ്റിയിൽ ഇതാ മുൾമുടി തറച്ചു വെച്ചിരിക്കുകയാണ്. ഓരോ മുള്ളിൽ നിന്നും രക്തത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുകയാണ്. ആ തിരുനെറ്റിയിലേക്ക് നിന്റെ ശിരസിനെ നീ ഒന്ന് ചേർത്ത് വെക്ക്. ഈശോയുടെ തിരുനെറ്റിയിലേക്ക് നിന്റെ ശിരസിനെ നീ ഒന്ന് ചേർത്ത് വെക്ക്. ഈശോയുടെ മുൾമുടിയിലേക്ക് നിന്റെ ശിരസിനെ ചേർത്ത് വെക്കുക. ഈശോയുടെ കണ്ണുകളിലേക്ക് നീ ഒന്ന് നോക്കിക്കേ. പടയാളികളുടെ അടി കൊണ്ടിട്ട് അവൻ്റെ കണ്ണു പോലും ചതഞ്ഞു പോയിരിക്കുകയാ. ആ കണ്ണുയർത്താൻ പോലും പറ്റാഞ്ഞിട്ടും ഈശോ ഇതാ നിന്നെ നോക്കുകയാ. കണ്ണുകൾ ഉയർത്തി, എൻ്റെ മകളെ, മകനെ, ഇതാ ഞാൻ നിന്റെ അടുത്ത് നിൽക്കുന്നത്, എനിക്ക് നിന്നെ വേണമെന്ന് ഈശോ പറയുന്നു. മകളെ, നിന്റെ കുടുംബത്തെ ഈശോയ്ക്ക് വേണമെന്ന്. അവൻ്റെ കണ്ണുകളിലേക്ക് നീ ഒന്ന് നോക്കിക്കേ. സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകള് ഈശോയുടെ ശരീരത്തിലേക്കൊന്ന് നോക്ക്. വലിയ അടിപ്പാടുകൾ കൊണ്ട് മാംസം കഷ്ണങ്ങൾ പറിഞ്ഞു പോയ ഒരു ശരീരം, നീളത്തിൽ ഇങ്ങനെ ചാല് കീറിയ പോലെ വലിയ മുറിവുകളുള്ള ഒരു ഈശോയുടെ ശരീരം കണ്ടോ പ്രിയപ്പെട്ടവരെ. ഈശോയുടെ ശരീരത്തിലെ മുറിവുകളിലേക്ക് നിന്റെ കരങ്ങളൊന്ന് തൊട്ട് ആശ്വസിപ്പിക്കാമോ? അവൻ്റെ മുറിവുകളിലേക്ക് സ്നേഹത്തോടെ ഒന്ന് തൊടു മക്കളെ. ഈശോയുടെ മുറിവിൽ നിന്റെ വിരൽ തുമ്പുകൾ തൊട്ട് തൊട്ടൊന്ന് പറഞ്ഞേ, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന്. ആ മുറിപ്പാടിലേക്ക് കൈകളൊന്ന് ഓടിച്ചേ. ദൈവമനുഷ്യന്റെ സ്നേഹഗീതയിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മാതാവിന്റെ മടിയിലേക്ക് ഈശോയുടെ ശരീരം ഇറക്കി കിടത്തി. അമ്മ ഈശോയുടെ ശരീരത്തിലേക്ക് നോക്കിയപ്പോ രക്തം കട്ട പിടിച്ചിരിക്കുക ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും. അമ്മ ഒരു തുണി എടുത്തിട്ട് ഓരോ രക്ത കട്ടകളും തുടച്ചു തുടച്ചു മാറ്റി അവന്റെ ചങ്കിന്റെ അടുക്കലേക്ക് വന്നപ്പോ അമ്മയുടെ കൈ ഒരു തുളയിലേക്ക് ഇറങ്ങിപ്പോയെന്ന്. അത് ഈശോയുടെ ഹൃദയത്തിന്റെ മുറിവായിരുന്നു. അമ്മ കരഞ്ഞുവെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അത്രയും വലിയൊരു മുറിവ് ഈശോയുടെ ഹൃദയത്തിലുണ്ട്. എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ഈശോ, എന്റെയും നിങ്ങളുടെയും അടുത്ത് വന്ന് നിൽക്കുന്ന ഈശോ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള മക്കളൊക്കെ ഇപ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക് നിന്റെ രോഗപീഠകളെ ചേർത്ത് വെക്കുക. നിന്റെ ശരീരത്തിന്റെ ഓരോ അണുവിലേക്കും അവന്റെ ശരീരത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. മുറിവുകളേറ്റൊരൻ യേശുവേ, കാൽപാദത്തിലേക്കൊന്ന് നോക്കിക്ക്. വലിയ ആഴപ്പെട്ട മുറിവ്, അവന്റെ മുറിവുകളിലേക്ക് നിന്റെ കാലുകളെ ചേർത്ത് വെക്കണം. ഈശോയെ കെട്ടിപ്പിടിക്കും മക്കളെ. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അണുവും അവന്റെ മുറിവുകളാൽ സൗഖ്യപ്പെടട്ടെ. രോഗപീഠകൾ ഈശോ മാറ്റിത്തരട്ടെ. ഈശോയെ കെട്ടിപ്പിടിക്കുക. ആദ്യം ഈശോയെ വിട്ടുകളയരുത്. അവന്റെ ശരീരത്തിലേക്ക് നിന്റെ ശരീരത്തിന്റെ ഓരോ നിമിഷങ്ങളെയും കോശങ്ങളെയും ചേർത്ത് വെച്ച് അവനെ കെട്ടിപ്പിടിക്കുക. ഈശോ എനിക്ക് നിന്നെ വേണമെന്ന് ഈശോയോട് പറ.
എന്റെ കുടുംബത്തിലേക്ക് എനിക്ക് നിന്നെ വേണമെന്ന് യേശുവിധ വന്ന് നിൽക്കുകയാ. നമ്മുടെ അടുക്കൽ യേശു വന്ന് നിൽപ്പുണ്ട്. കണ്ണുകൾ ഉയർത്തി അവനെ നോക്കു മക്കളെ. അവനെ തൊട്ട് തൊട്ട് ആശ്വസിപ്പിച്ച് സ്നേഹത്തോടെ തൊടുമ്പോൾ അവൻ നിന്നിലേക്ക് വരും, സമ്പത്ത് വാരി വിതറും. ആരൊക്കെ ഈശോയെ സ്നേഹിക്കുന്നു, ആരൊക്കെ ഈശോയുടെ മുറിവിൽ തൊടുന്നോ, അവർക്ക് സൗഖ്യമുണ്ട്. ഈശോയെ ഞാനിതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഒരു കുഷ്ഠരോഗി ഈശോയുടെ മുമ്പിൽ ചെന്ന് നിന്നപ്പോ, ഈശോയെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോ ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് കൈ നീട്ടി അവനെ തൊട്ടു. ഈശോ ഈശോ അവന്റെ ശരീരത്തിലേക്കൊന്ന് നോക്കി. അവന്റെ ശരീരത്തിൽ കുഷ്ഠം പിടിപെട്ട് പുഴുക്കളൊക്കെ അരിക്കുന്ന ഒരു ശരീരം അവൻ ഈശോ കണ്ടു. അവന്റെ കണ്ണുകളിൽ പോലും കുഷ്ഠം ബാധിച്ചിരിക്കുകയാ. കാഴ്ച മങ്ങിയിരിക്കുന്നു. വിരലുകൾ അറ്റുപോരിക്കുന്ന ഒരു കുഷ്ഠരോഗി തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഈശോ കണ്ടു. ഈശോ അവനെ തൊട്ടുകയാ. ഈശോയുടെ തൊള വീണ കൈകൾ ഇതാ ഈശോ നിന്റെ ശരീരത്തിലേക്ക് വെക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് ഈശോ ഇതാ നിന്നോട് പറയുന്നു. അവന്റെ തൊള വീണ കരങ്ങൾ ഇതാ നിന്റെ ശിരസിൽ പതിക്കുന്നു. അവന്റെ തൊള വീണ കരങ്ങളുടെ അഭിഷേകം സുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും സുതിച്ച് സുതിച്ച് പ്രാർത്ഥിക്കട്ടെ. വലിയ സുതിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ 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 ഈശോയേ നന്ദി ഹല്ലേലൂയ ഈശോയേ മനസ്സാകുമെങ്കിൽ നിനക്കെന്റെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്റെ ഏറിയ അപരാധമെല്ലാം പൊറുക്കുവാനും മനസ്സാകുമെങ്കിൽ നിനക്കെന്റെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്റെ ഏറിയ അപരാധമെല്ലാം പൊറുക്കുവാനും. വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സമയം ദിവ്യകാരുണ്യ ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നു. വളരെ നാളുകളായി ചൊറിച്ചിലിന്റെ അസ്വസ്ഥതയുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഈശോ തൊട്ട് സുഖപ്പെടുത്തി രോഗപീഠകൾ മാറ്റിക്കളയുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. എൻ്റെ തൊണ്ടയിൽ എന്തോ അസ്വസ്ഥതയുണ്ട്, എനിക്ക് ക്യാൻസർ ആണോ എന്ന് പേടിച്ചിരിക്കുന്ന ഒരു മകളോട് ഈശോ പറയുന്നു, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അസ്വസ്ഥത എടുത്തു മാറ്റുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയുടെ ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വ്യാപരിക്കുകയാ. അവനെ കെട്ടിപ്പിടിച്ച് ഈശോയെ പ്രാർത്ഥിക്കുക മക്കളെ. ഈശോ കടന്നു വരട്ടെ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ മനസ്സിലേക്ക് ഈശോ വരട്ടെ. ഈശോയെ വേണം. അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈശോയെ വേണം. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നമ്മുടെ കുടുംബത്തില്. ഈശോയെ കരുണ കാണിക്കണ ഈശോയെ, കരുണ കാണിക്കണ ഈശോയെ. ഈശോയെ ഒരു ജീപ്പ് ആക്സിഡന്റിൽ രോഗം വന്ന് ആക്സിഡന്റ് സംഭവിച്ച് കിടക്കയിലായിരിക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മകന്റെ കാലിന്റെ അസ്വസ്ഥത ആ വലിയ കെട്ടിപ്പോൾ ഈശോ എടുത്തു മാറ്റി നടക്കാനുള്ള കൃപ കൊടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. മക്കളെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈശോയുടെ ശക്തി തന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്ന സമയമാണ്. ഈശോ കിടക്ക വിട്ട് എഴുന്നേൽക്കുക എന്ന് ഈശോ പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയെ 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 നന്ദി നന്ദി. അരക്കെട്ടിന്റെ ഭാഗത്ത് ശക്തമായ ചൊറിച്ചിലും തടുപ്പും ചുമപ്പും അനുഭവപ്പെടുന്ന ഒരു മകളെ ഇപ്പോൾ ഈശോ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ വയറിന്റെ അസ്വസ്ഥതയും കൃമി രോഗവുമുള്ള ഒരു കൊച്ചു മകനെ ഇപ്പോൾ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു. രോഗപീഠകൾ മാറ്റിത്തരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളെ അത്ഭുതങ്ങൾ നടക്കുന്ന സമയം, ഈശോ നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന സമയം, വലിയ വിൽപ്പനക്കാരനായി ഇവൻ
എന്തൊക്കെ വേണമെന്ന് ചോദിക്കുക. നിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ ചേർത്ത് വെക്കുക. കുടുംബത്തിന്റെ വേദനകളെ ഈശോയ്ക്ക് ചേർത്ത് വെക്കുക. കടബാധ്യതകളെ ഈശോയ്ക്ക് ചേർത്ത് വെക്കുക. തടസ്സങ്ങളെ ഈശോയ്ക്ക് ചേർത്ത് വെക്കുക. ജോലി തടസ്സങ്ങളെ ഈശോയ്ക്ക് കൊടുക്കുക. രോഗപീഠങ്ങളെ കൊടുക്കുക. സമാധാന കുറവുകളെ ഈശോയ്ക്ക് കൊടുക്കുക. മത്തിമാനത്തിന്റെ ആസക്തി ഈശോയ്ക്ക് കൊടുക്കുക. എല്ലാ മേഖലകളും ദൈവങ്ങളെ വെളിപ്പെടട്ടെ. അതിസ്വാഭാവിക ശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദിവ്യാത്മന ശക്തി വ്യാപരിക്കട്ടെ. കൃപകളുടെ ശക്തി വ്യാപരിക്കട്ടെ. സ്വർഗത്തിന്റെ അഗ്നി നമ്മളെ പൊങ്ങട്ടെ. ഹല്ലേലൂയ 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 വെളിപ്പെടുത്തുന്നു. വലിയ സ്നേഹത്തോട് ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ലോകമെമ്പാടുമുള്ള മക്കളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ദൈവകരം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ യേശുവേ. വിദേശത്ത് ജയിലിലായിരിക്കുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയുടെ പ്രാർത്ഥന കേട്ട് ഈശോ വിടുവിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 യേശുവേ. നന്ദി നന്ദി. കണ്ണിന് കാഴ്ചക്കുറവ് മൂലം കൂട്ടുകാരെ പൊട്ടക്കണ്ണ എന്ന് വിളിച്ച് വേദനിപ്പിച്ച ഒരു മകന് ഇപ്പോൾ ഈശോ ആ വേദനയിൽ നിന്ന് മാറ്റം കൊടുത്ത് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 യേശുവേ. എപ്പോഴും തെറി പറയുന്ന ചീത്ത പറയുന്ന ശീലമുള്ള ഒരു മകനോട് ഈശോ അത് ഉപേക്ഷിക്കാൻ പറയുന്നു. മുൻകോപമുള്ള വ്യക്തിയാണെന്ന് ഈശോ പറയുന്നു. സമാധാന കുറവുണ്ടാകുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 നന്ദി. 14 വർഷമായി കുമ്പസാരിക്കാത്ത ഒരു മകനോട് ഇപ്പോൾ ഈശോ പറയുന്നു, കുമ്പസാരിച്ച് യേശുവിന്റെ പക്കലേക്ക് തിരിച്ചു വന്നാൽ കടബാധ്യതകളെ ഈശോ മാറ്റിത്തരുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി നന്ദി. തയ്യൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മകൾക്ക് കൂടുതൽ തയ്ക്കാനും ബിസിനസ് വളർത്താനുമുള്ള കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാര്യത്തിന്റെ വലിയ ശക്തി. ഈശോയെ കാണണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മകള് ഈശോയെ കണ്ടുകൊണ്ടിരിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ പറയുന്നു, കേട്ട് കേൾവി പോലും ഇല്ലാത്ത അത്ഭുതങ്ങൾ ഞാൻ ചെയ്യുമെന്ന്. ഇരു കരങ്ങളും ഉയർത്തിക്ക ഈശോയുടെ മക്കളേക്ക്. ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കും മക്കളെ. ഈശോയെ ചേർത്ത് വിളിക്ക. ഈശോയെ വേണം നമുക്ക്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അഭിനന്ദനങ്ങൾ സംഭവിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ മക്കളെ ഈശോയുടെ കൃപ കൊള്ളട്ടെ. ഹല്ലേലൂയ 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 യേശുവ 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 ഹല്ലേലൂയ 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 യേശുവ 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 യേശുവ. പോലീസ് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിന് അതിൽ നിന്ന് ഈശോ വിടുതൽ കൊടുക്കുന്നതും വിധി നടപ്പാക്കുന്നതായിട്ടും കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയാം. ദിവ്യകാരുണ്യേശ്വരുടെ വലിയ സാന്നിധ്യം. അവനെ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി പറഞ്ഞ് നമുക്ക് ആരാധിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാകതവാ ജീവൻ നൽകുമോരപ്പം നീ മർത്യരുഭൂതി പകർന്നരുളും നിത്യമഹോനതവാപ്പം നീ നിത്യമഹോനതവാപ്പം നീ ഇനി
രക്തത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണവേ വത്സല സുദരി നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണവേ ദിവ്യവരങ്ങൾ ഈ അനുഗ്രഹത്തിന്റെ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.